Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi wa kafa wassalamun ala ibadihi alladhina astafa wa ala alihi wa ashabihi ahli as-sidqi wal wafa amma ba'du. Qala Rasulullah sallallahu alaihi wasallam man sama ramadhana thumma atba'ahu sittan min syawalin kana ka siyamid dahri. Rawahu Muslim riyadhus salihin. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സാമ റമളാന, ഒരാൾ റമളാൻ മാസം നോമ്പ് അനുഷ്ഠിച്ചു, സുമ്മ അതബഅഹു സിത്തം മിൻ ശവ്വാൽ, പിന്നീട് ശവ്വാൽ മാസത്തിൽ നിന്നും 6 ദിവസവും അതിനോടനുബന്ധിച്ച് നോമ്പ് അനുഷ്ഠിച്ചാൽ, കാന ക സിയാമി ദഹരി, അവൻ കാലം മുഴുവനും നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെയാണ്, വർഷം മുഴുവനും നോമ്പനുഷ്ഠിച്ച അവൻ്റെ പ്രതിഫലമാണ് അവന് ലഭിക്കാൻ പോകുന്നത്. ആ പരിശുദ്ധ റമളാൻ കഴിഞ്ഞ് ഈദുൽ ഫിത്തർ വരുന്നു. ഈദുൽ ഫിത്തർ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ 6 ദിവസത്തെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധ സുന്നത്താണ്. ഒരു മാസക്കാലത്തെ നമ്മുടെ വ്യത്യസ്തമായ ജീവിത രീതി, അത് ഒരു ദിവസം കൊണ്ട് നമ്മൾ മാറ്റുമ്പോൾ ശാരീരികമായ അതിൻ്റേതായ ചില പ്രയാസങ്ങൾ ഒരു പക്ഷേ ഉണ്ടാവാം. അത് ഘട്ടം ഘട്ടമായി നമുക്ക് അത് ആ ഒരു ശരീരത്തിൻ്റെ മാറ്റം മാറ്റിയെടുക്കാനും ഈ നോമ്പ് ഉപകാരപ്പെടുമെന്ന് ആരോഗ്യരംഗത്തുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. അതേതായിരുന്നാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പരലോക പ്രതിഫലമാണ് പ്രധാനമായിട്ടുള്ളത്. ശവ്വാൽ മാസം, ശവ്വാൽ 2 മുതൽ തുടർച്ചയായി 6 ദിവസം നോമ്പ് അനുഷ്ഠിക്കലാണ് ഏറ്റവും ഉത്തമം. എന്നാൽ ഇടവിട്ട് പല ദിവസങ്ങളിലായി നോമ്പ് അനുഷ്ഠിക്കുന്നതിനും കുഴപ്പമില്ല, അതും പ്രതിഫലാർഹമാണ്. വഫഖനല്ലാഹ്.